ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശ്വകടക്കിൽ. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് കറുവപ്പട്ട കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇനി ചന്ദ്രനിൽ പോകാനുള്ള കഴിവ് കൂടി കിട്ടുമെന്ന് മാത്രമേ ഈ കറുവപ്പട്ടയെ പറ്റിയിട്ട് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതിനെ പറ്റിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും റിക്വസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാനൊരു പക്ഷേ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസ് വായിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോയാണ് ഇന്നത്തെ ഈ കറുവപ്പട്ടയെ പറ്റിയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഷുഗറിനെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെയും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ, അതുപോലെ തന്നെ ഇത് ഒറിജിനലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണോ നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം, അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഏത് സമയത്ത് കഴിക്കണം, അതുപോലെ തന്നെ എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഈ പറഞ്ഞ എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസിൻ്റെ പേപ്പേഴ്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാനിങ്ങനെ പിൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനെ വായിച്ച് നോക്കാം. കാരണം പലരും ഇതിൻ്റെ ആധികാരികത എന്താണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ, അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ നിങ്ങളിത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേനയും പേപ്പറും കൂടി അടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണണം എന്നുള്ള കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ കറുവപ്പട്ടയെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഏത് കടയിൽ ചോദിച്ചാലും നമുക്ക് കറുവപ്പട്ട വാങ്ങാനായിട്ട് കിട്ടും. ഇതിനെ നമ്മൾ സിന്നമൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിന്നമൺ എന്ന് പറയുന്ന കറുവപ്പട്ട നമ്മളൊരു സുഗന്ധ വ്യഞ്ജന വസ്തുവായിട്ട് നമ്മൾ കഴിക്കുന്ന കറികളിലൊക്കെ ചേർത്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ച് വരുന്നത്. സാധാരണഗതിയിൽ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ അവിടെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ് കൂടിയിട്ട് വരും. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോൾ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ഗ്ലൂക്കോസായിട്ടും അതുപോലെ തന്നെ ഫാറ്റായിട്ടും കൺവേർട്ട് ചെയ്യുമല്ലോ എക്സസ് ആയിട്ട് വരുന്നതിനെ, അപ്പോൾ അതിനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസുലിൻ വരുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ചിന്താഗതിയുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മളറിയാത്ത ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആവശ്യത്തിനധികം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിന് നമ്മുടെ ഷുഗർ മോളിക്യൂൾസിനെ കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് ഇൻസുലിൻ ഉണ്ടെങ്കിലും ബ്ലഡിൽ നമ്മുടെ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിലും നമുക്ക് കറുവപ്പട്ട വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഇതിന് എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ അടിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെറ്റബോളിസം പ്രോപ്പറായി കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന സിന്നമൺ കഴിക്കുകയാണ് അല്ലെങ്കിൽ കറുവപ്പട്ട കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലടിയുന്ന HDL കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രഷർ അല്ലെങ്കിൽ BP കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യത്തിനും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന, അതായത് ഇത് ഞാനൊന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞതാണ്. കാര്യം ഈ ഇത് ഞാൻ പല വീഡിയോസിലും ഞാൻ ഇതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഷുഗറിൻ്റെ കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് ചുരുക്കിയത്. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്. കാരണം വലിച്ചു നീട്ടാനുള്ള താല്പര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ഡയറക്റ്റ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കാര്യങ്ങളിലേക്കും പോകാം. കാര്യം കൂടുതൽ ആളുകൾക്കും അതറിയുന്നതാണ് താല്പര്യം എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കറുവപ്പട്ട വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കടകളിലും കിട്ടും. അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കറുവപ്പട്ട നമുക്ക് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. അതായത് കാസിയ സിന്നമം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണവും അതുപോലെ തന്നെ
സിലോൺ സിന്നമൺ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേത്, അതായത് സിലോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് സ്ഥലത്താണ് വരുന്നതെന്ന്, അതായത് ശ്രീലങ്കയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത്, അതായത് ശ്രീലങ്കയിൽ നിന്നും നമ്മുടെ ഈ തെക്ക് കിഴക്കനായിട്ടുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന സിലോൺ സിന്നമൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളത്. അതായത് ഇതിന് നമുക്ക് വില കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ വാങ്ങുന്ന കറുവപ്പട്ട പോലെ ആയിരിക്കില്ല ഇതിരിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ കറുവപ്പട്ട എടുക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല കട്ടിയുള്ള തടി പോലുള്ളൊരു തൊലിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് കാഷ്യ സിന്നമോണാണ്. അതായത് ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിൽ, അതായത് നമുക്ക് മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കാൻ തന്നെ വലിയ പാടായിരിക്കും, നമുക്കിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാനേ ഇത് സാധിക്കും. എന്നാൽ നമ്മൾ ഈ പറയുന്ന സിലോൺ സിന്നമൺ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ അല്ല. ഇത് നമ്മൾ പുറം തൊലി മാത്രമാണ്, അതായത് ഇത് എടുക്കുമ്പോൾ ഒട്ടും കട്ടി കാണില്ല. അതുപോലെ തന്നെ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളരെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള കളറിൻ്റെ അകത്തായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇത് പൊടിയുടെ രൂപത്തിലേക്ക് വരുമ്പോൾ രണ്ടും തമ്മിൽ വളരെ കളർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പൊടിച്ചെടുക്കാനുള്ള പ്രയാസവും വെച്ചിട്ടും ഇതിൻ്റെ വിലയുടെ വ്യത്യാസം വെച്ചിട്ടും നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഗാനിക് ഷോപ്പുകളിൽ നിന്ന് മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ ഉപയോഗ രീതിയിലേക്ക് വരാം. അതായത് നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളിത് കറികളിലേക്കൊക്കെ ഇട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കറികളിൽ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതൊരു സുഗന്ധവ്യഞ്ജന വസ്തു എന്ന നിലയിൽ മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ ഇപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ മെറ്റബോളിസം പ്രോപ്പറാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കാനുള്ളത് ഒരു ദിവസം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് 2-6 ഗ്രാം നമുക്ക് ഉപയോഗിക്കുക. അതായത് ഒരു ചെറിയ ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1/2 ടീസ്പൂണാണ് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടും രണ്ട് നേരം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മളിത് വെറും വയറ്റിലാണ് കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഒരു നേരത്തെ കാര്യമാണ്. അതായത് നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൻ്റെ അകത്ത് 1/2 ടീസ്പൂണ് എടുത്ത്, അതായത് ഇതിൻ്റെ പൊടിച്ചിട്ട് തന്നെ ഇടണം, ഇത് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമൊന്നും ലഭിക്കില്ല. പൊടിച്ചിട്ട് തന്നെ ചേർക്കണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിച്ച 1/2 ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് 3 ഗ്ലാസ്സിനെ നമ്മൾ 1.5 ഗ്ലാസ്സായിട്ട് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന വെള്ളം, അതായത് വറ്റിച്ചെടുക്കുന്ന വെള്ളം നമ്മൾ അരിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. അത് വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ രാത്രി നമ്മുടെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷവും നമുക്കിത് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് രീതിയിലും വായിച്ചപ്പോൾ എനിക്ക് രണ്ട് നോളജ് കിട്ടി. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസീയമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ആഹാരം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്ന, അതായത് ഈ പറയുന്ന ഷുഗർ ലെവൽ കൂടി വരുന്ന സമയത്ത് ഈ സിന്നമൺ അകത്ത് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സിനിമാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവിലേക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസുലിൻ്റെ ലെവലിനെ കുറയ്ക്കുക, അതായത് ഇൻസുലിൻ അല്ല ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ സിനിമാൾഡിഹൈഡാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അതുകൊണ്ട് ആഹാരശേഷം കഴിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് എന്നുള്ള നിലയിൽ കണ്ടതുകൊണ്ട് ഞാനിത് രാത്രി നമ്മൾ ആഹാരം കഴിക്കുന്നതിന് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കുക. പക്ഷേ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചില പേപ്പറുകളിൽ പറയുന്നുണ്ട്. പക്ഷേ കൂടുതലും എനിക്ക് ആധികാരികമായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് മനസ്സിലായത്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലകത്തുള്ള ഷുഗറിൻ്റെ ലെവല് പെട്ടെന്ന് താന്നു പോകുന്നതിന് നമുക്ക് റിവേഴ്സ് വരുമോ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് ക്ഷീണം വരിക, തൊണ്ട വരളുക, തല ചുറ്റുന്നത് പോലെ തോന്നുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇൻസുലിൻ്റെ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് വേണം, അതായത് കുറച്ച് കുറച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ ആയിരിക്കണം നമ്മളിത് കഴിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കഴിച്ചു നമുക്ക് റിവേഴ്സ് ഒന്നും വരുന്നില്ല, നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്തുള്ള വണ്ണവും കുറഞ്ഞു വരികയാണ് എന്നുള്ള ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ, ഉടൻ തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ പറയണം, ഡോക്ടറെ ഞാനിങ്ങനെ ഈ പറയുന്ന ഇത് കഴിച്ചു, ഒരു സമയമോ രണ്ട് നേരമോ കഴിച്ചു, അപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ FBS നല്ല കുറവുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളം കഴിച്ചപ്പോൾ എൻ്റെ ബോഡിയുടെ അകത്ത് ഇപ്പോൾ HbA1c ചെക്ക് ചെയ്തപ്പോഴും നല്ല കുറവുണ്ട്, അപ്പോൾ എനിക്ക് ഇൻസുലിൻ കുറയ്ക്കാൻ സാധിക്കുമോ എന്ന് നമ്മളവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ മെഡിസിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഹെൽത്തി ആയിട്ട്, അതായത് ഇപ്പോൾ
നമ്മളൊരു ഒപ്പീനിയൻ ചോദിക്കുന്നതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റും വിചാരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതി ചികിത്സയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നേക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസിൽ നമുക്ക് കുറവ് വരുത്താം. അതിൻ്റെ അകത്തൊന്നും യാതൊരു തെറ്റും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനുള്ളത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഞാനീ പറഞ്ഞ സിലോണാണെങ്കിൽ ഓക്കെയാണ്, നമ്മൾ വാങ്ങിയിട്ട് അത് തന്നെ ഉപയോഗിക്കണം. പക്ഷേ നമ്മളീ പറഞ്ഞ കാസിയ സിന്നമോ ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് അമിതമായിട്ട് നമ്മൾ കഴിക്കും. ഇത് ചൈനയിൽ നിന്നും മറ്റുമൊക്കെയാണ് കേട്ടോ, വിയറ്റ്നാം, ചൈന മുതലായിട്ടുള്ള കൺട്രീസിൽ നിന്നാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇത് വളരെ സബ് ക്വാളിറ്റി ആയതുകൊണ്ട്, ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി ആവശ്യം പോലെ കിട്ടും, ക്വാളിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതൊരു ടോക്സിനായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ലിവറിന് ഡാമേജ് വരുത്താൻ പാകത്തിനുള്ള വിഷാംശം ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ സിലോൺ സിന്നമം തന്നെയാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്നൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണെന്നും ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ഈ പറയുന്ന സിന്നമോ അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ട എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളുകൾ വായിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് വായിച്ചു നോക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.